പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും പ്ലസ് വൺ മാത്തമാറ്റിക്സ് ഫോക്കസ് ഏരിയ ബേസ്ഡ് റിവിഷൻ ക്ലാസ്സിൻ്റെ പുതിയ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നാം സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൻ്റെ അവസാന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയ അസൈൻമെൻറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. അസൈൻമെൻറ്റിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിരുന്നു. അഞ്ചാമത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ 1/x ആയിരുന്നു നിങ്ങൾക്ക് നൽകിയത്. അത് എഫ് ഓഫ് എക്സ് ഈക്വൽ കെ എന്ന് മാറ്റാൻ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരുന്നു. നിങ്ങൾ മാറ്റിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനനുസരിച്ച് ഫംഗ്ഷനും ഗ്രാഫും അതിൻ്റെ പേരും ഡൊമൈനും റേഞ്ചും ഇതേ രൂപത്തിലാണ് എഴുതേണ്ടത്. നിങ്ങൾ എഴുതിക്കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ 5 ഫംഗ്ഷനുകൾ ഉണ്ടായിരുന്നു. 3 ഫംഗ്ഷൻ ഇതാണ്, അടുത്ത 2 ഫംഗ്ഷനുകൾ ഇവയാണ്. അതിൻ്റെ ഡൊമൈനും റേഞ്ചും ഒക്കെ നിങ്ങളുടേത് കറക്റ്റാണ് എന്ന് കരുതുന്നു. ഇവിടെ എക്സ് ക്യൂബും എക്സ് സ്ക്വയറും ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട 2 ഫംഗ്ഷനുകളാണ്. ഒരു പക്ഷേ അത് മാത്രം 3 മാർക്കിനൊക്കെ ചോദിച്ചേക്കാം. അന്നേരം അതിൻ്റെ ഗ്രാഫ് വരക്കുമ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ട് വരക്കേണ്ടതുണ്ട്. ഇതാണ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ്. ഒരു ടേബിളൊക്കെ വരച്ച് എക്സ് വൈ എന്നൊക്കെ എഴുതി, വൈ ഈക്വൽ എസ് സ്ക്വയർ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ എസ് സ്ക്വയറിൽ എക്സിന് ചില നമ്പറുകളൊക്കെ നെഗറ്റീവും പോസിറ്റീവും പൂജ്യവും ഒക്കെ കൊടുത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസൊക്കെ എഴുതി ഗ്രാഫ് പേപ്പറിലൊക്കെ മാർക്ക് ചെയ്ത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഷേപ്പിൽ തന്നെ ഗ്രാഫ് വരക്കണം, കാരണം എസ് സ്ക്വയറിൻ്റെ ഗ്രാഫ് പരാബോളയാണ്. എക്സ് ക്യൂബ് ആകുമ്പോഴോ അതും ഇതേപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് എസ് ക്യൂബിൻ്റെ ഗ്രാഫ്. ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞു എന്ന് മാത്രം, ഡൊമൈനും റേഞ്ചും ഗ്രാഫ് കണ്ട് പറയുന്ന രൂപമൊക്കെ നമുക്കറിയാം, ഞാനതൊന്നും പറയുന്നില്ല. ഇനി എസ് സ്ക്വയറിന് മൈനസ് എസ് സ്ക്വയറും മൈനസ് എസ് ക്യൂബും ആകുമ്പോൾ എന്ത് വ്യത്യാസമാണ് വരിക? അതിൻ്റെ ഗ്രാഫ് കൂടെ ഒന്ന് കണ്ടോളൂ. മൈനസ് എസ് സ്ക്വയർ ആകുമ്പോൾ എസ് സ്ക്വയർ ഇങ്ങനെ മുകളിലേക്കായിരുന്നു തുറന്നിരുന്നത്, മൈനസ് എസ് സ്ക്വയർ ആകുമ്പോൾ നേരെ താഴേക്ക്. അന്നേരം ഡൊമൈനിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. റേഞ്ച് എന്താകും? മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരും. നേരത്തെ റേഞ്ച് എന്തായിരുന്നു? 0 to ∞ ആയിരുന്നു. മൈനസ് എസ് ക്യൂബ് ആകുമ്പോഴോ എസ് ക്യൂബിൻ്റെ ഗ്രാഫ് എന്താണോ അതൊന്ന് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ശ്രദ്ധിക്കൂ, എസ് ക്യൂബ് ഇങ്ങനെയായിരുന്നു, മൈനസ് എസ് ക്യൂബ് ആകുമ്പോൾ ദാ ഈ രൂപത്തിലാണ് വരിക. അന്നേരം ഡൊമൈനിലും റേഞ്ചിലും ഒന്നും മാറ്റമില്ല. ഇതൊക്കെ ചെറുതായിട്ടൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. സാധാരണ പരീക്ഷകൾക്കൊന്നും ചോദിക്കാറില്ല, എങ്കിലും പരമാവധി ചോദിക്കുകയാണെങ്കിൽ ഇത്രയൊക്കെ വരും. ഓക്കെ, എന്താ ഫോക്കസ് ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത്? റിലേഷൻസ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. രണ്ടാമത് പഠിക്കാനുള്ളത് സം ഓഫ് ഫംഗ്ഷൻസ് ആൻഡ് ദെയർ ഗ്രാഫ്. അതും നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ക്ലാസ്സിൽ ചില കാര്യങ്ങളൊക്കെ പഠിച്ചു. എന്താ പഠിച്ചത്? സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് 6 അല്ലേ. അതിൻ്റെ ഡെഫിനിഷൻ, ഗ്രാഫ്, ഡൊമൈൻ, റേഞ്ച്, വ്യത്യസ്ത ഡെഫിനിഷനുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ, പ്രത്യേകിച്ച് സിഗ്നം ഫംഗ്ഷൻ്റെയും അതുപോലെ മോഡുലസ് ഫംഗ്ഷൻ്റെയും ഒക്കെ ഡെഫിനിഷൻ നാം മനസ്സിലാക്കി. ഇന്ന് കുറച്ചുകൂടെ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കൂ, ക്വസ്റ്റ് നമ്പർ 14. ദാ ഈ ഫംഗ്ഷനുകളുടെയൊക്കെ ഗ്രാഫ് വരച്ചിട്ട് അതിൻ്റെ ഡൊമൈനും റേഞ്ചും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, എഫ് ഓഫ് എക്സ് ഈക്വൽ മോഡ് എക്സ് പ്ലസ് 1. എങ്ങനെയാണ് മോഡ് എക്സ് പ്ലസ് 1 ഗ്രാഫ് വരിക? മോഡെക്സിൻ്റെ ഗ്രാഫ് നമുക്കറിയാം, വി ഷേപ്പിലാണ്, ഒറിജിനിലാണ് അതിൻ്റെ ഷാർപ്പ് ബെൻഡ് വരുന്നത് അല്ലേ. മോഡ് എക്സ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ മോഡെക്സിൻ്റെ ഗ്രാഫിനെ ഒരു യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഒരു യൂണിറ്റ് മുകളിലേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്യുക. മോഡസ് പ്ലസ് 2 ആണെങ്കിൽ 2 യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മോഡസ് മൈനസ് 1 മോഡെക്സിൻ്റെ ഗ്രാഫ് ഒരു യൂണിറ്റ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുക. വളരെ സിമ്പിളാണല്ലേ. ശരി, ശ്രദ്ധിക്കൂ, അതിൻ്റെ ഗ്രാഫ് മോഡ് എക്സ് പ്ലസ് 1 ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. കണ്ടോ, മോഡ് എക്സ് ആണെങ്കിൽ ഇതുപോലെയല്ലേ വരിക. അതിന് ഒരു യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ ഗ്രാഫ് ഇത്ര മാത്രം വരച്ചാൽ മതി. ഇതിന് ഇടയിലുള്ള ആംഗിൾ 90 ആണ് എന്ന് ഓർക്കണം. ആ രൂപത്തിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് അതിന് ഒരു ടേബിളൊക്കെ വരച്ച് ഇതേപോലെ വാല്യൂസൊക്കെ എഴുതാം. മോഡസ് പ്ലസ് 1 നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള വാല്യൂസ് കൊടുത്ത് വാല്യൂസൊക്കെ എഴുതിയതിന് ശേഷം ടേബിൾ ഗ്രാഫ് വരക്കാം. ഇനി നമുക്ക് ഈ ഗ്രാഫ് കൃത്യമായിട്ട് വരക്കാൻ അറിയുമെങ്കിൽ ഈ ടേബിൾ നിർബന്ധമുള്ള കാര്യം അല്ല. ശരി, ഇനി എങ്ങനെയാണ് ഡൊമൈനും റേഞ്ചും ഒക്കെ പറയുക? ഇതിൻ്റെ ഡൊമൈൻ പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വെർട്ടിക്കൽ ലൈൻ, അതായത് വൈആക്സിന് പാരലലായിട്ടുള്ള ലൈൻ ഗ്രാഫിലൂടെ പാസ് ചെയ്യുക. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ എപ്പോഴൊക്കെ ഈ ഗ്രാഫിന് മീറ്റ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഡൊമൈൻ ഉണ്ട് അല്ലേ. നോക്കൂ, മുഴുവൻ സമയത്തും മീറ്റ് ചെയ്യും. വെർട്ടിക്കൽ ലൈൻ ഇങ്ങനെ പോകുന്ന സമയത്ത് മുഴുവൻ സമയത്തും ഗ്രാഫിനെ മീറ്റ് ചെയ്യും. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്
ആറ് ഡൊമെയിൻ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ആണ്. ഈ ഫംഗ്ഷന് എക്സിന് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതിനെ ഡൊമെയിൻ എന്ന് പറയാം. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാണ് ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ. ഏത് റിയൽ നമ്പറും നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ റേഞ്ചോ, റേഞ്ച് കാണാൻ ഹൊറിസോണ്ടൽ ലൈനാണ് പാസ് ചെയ്യേണ്ടത്, എക്സാക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻ. അതിങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും മീറ്റ് ചെയ്യൂല, വണ്ണ് മുതലല്ലേ മീറ്റ് ചെയ്യാൻ തുടങ്ങൂ അല്ലേ, വണ്ണ് മുതലേ മീറ്റ് ചെയ്യാൻ തുടങ്ങൂ. അതുകൊണ്ട് ആ ഫംഗ്ഷൻ്റെ റേഞ്ച് വണ്ണ് മുതലേ ഉള്ളൂ, വണ്ണിൻ്റെ താഴേക്ക് റേഞ്ച് ഇല്ല. ഓക്കെ, അതായത് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ വൺ ഇൻഫിനിറ്റിയാണ് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, ഇൻ്റർവൽ ഫോമിലാണ് റേഞ്ച് എഴുതുക, ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ വൺ ഇൻഫിനിറ്റി. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മോഡസ് പ്ലസ് വണ്ണിന് പകരം മോഡസ് പ്ലസ് ടു ആണെങ്കിൽ രണ്ട് യൂണിറ്റ് മുകളിലേക്ക്, ഇതാ ഇത് ഒന്നുകൂടെ അങ്ങോട്ട് പൊക്കി വെക്കും. ഓക്കെ, അന്നേരം റേഞ്ചിൽ വ്യത്യാസം ഉണ്ടാവും, ഡൊമെയിനിലെ വ്യത്യാസം ഉണ്ടാവില്ല. മോഡക്സ് മൈനസ് വൺ, അതാണല്ലോ അടുത്ത ചോദ്യം. ഇതാ ഈ ഗ്രാഫിനെ പിടിച്ചിട്ട് മൈനസ് വണ്ണിലേക്ക് ഷാർപ്പ് ബെൻഡ് കൊണ്ടുപോയി വെച്ചാൽ മതി, റേഞ്ചിൽ മാത്രമേ അന്നേരവും വ്യത്യാസം ഉണ്ടാവും. നമുക്കതിൻ്റെ ഗ്രാഫ് ഒന്ന് കാണണ്ടേ മോഡസ് മൈനസ് വണ്ണിൻ്റെ? ഇതാ ഇതേപോലെയാണ് മോഡസ് മൈനസ് വണ്ണിൻ്റെ ഗ്രാഫ്. നേരത്തെ വരച്ച ഗ്രാഫ് ഇവിടെയായിരുന്നു അല്ലേ, അത് ഒരു യൂണിറ്റ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്തു. അന്നേരം എന്താ ഡൊമെയിനും റേഞ്ചും ഒക്കെ വരിക? ഡൊമെയിനിൽ മാറ്റമില്ല എന്ന് ഞാൻ പറഞ്ഞു, കാരണം എല്ലാ റിയൽ നമ്പറും അത് ആക്സെപ്റ്റ് ചെയ്യും. റേഞ്ച് എന്താ വരുന്നത്? റേഞ്ച് വരുന്നത് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ മൈനസ് വൺ ഇൻഫിനിറ്റിയാണ്. നോക്കൂ, മൈനസ് വൺ മുതലുള്ള വാല്യൂസ് ഒക്കെ ഈ ഫംഗ്ഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മോഡക്സ് മൈനസ് വൺ എന്നുള്ള ഫംഗ്ഷൻ്റെ റേഞ്ച് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ മൈനസ് വൺ ഇൻഫിനിറ്റി. കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുമല്ലോ. അടുത്ത ചോദ്യം എന്താ? എസ് സ്ക്വയർ പ്ലസ് ടു ആണല്ലേ, എസ് സ്ക്വയറിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരുന്നു? യെസ്, നമ്മൾ ഇന്ന് വരച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അസൈൻമെൻ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്. മോഡുലസ് ഫംഗ്ഷൻ ഇങ്ങനെ ഷാർപ്പായിട്ടാണ് ബെൻഡ് ചെയ്യുന്നത്, എസ് സ്ക്വയർ ഇങ്ങനെ സ്മൂത്തായിട്ടാണ് ബെൻഡ് ചെയ്യുക. എസ് സ്ക്വയർ പ്ലസ് ടു ആകുമ്പോഴോ ആ ഒരു പരാബോളയെ രണ്ട് യൂണിറ്റ് മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതി, അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് ടുവിൻ്റെ ഗ്രാഫ് കിട്ടും. ദാ ഇതുപോലെ ഇരിക്കും, രണ്ട് യൂണിറ്റ് എസ് സ്ക്വയറിൻ്റെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്താ ഡൊമെയിൻ? വിശദീകരിക്കണ്ടല്ലോ. എസ് സ്ക്വയർ പ്ലസ് ടു പോളിനോമിയൽ ഫംഗ്ഷനാ, എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻ്റെയും ഡൊമെയിൻ ആറാ. റേഞ്ച് എന്താ? റേഞ്ച് വരുന്നത് രണ്ട് മുതലല്ലേ വരുന്നത്, അപ്പം രണ്ട് മുതൽ ഇൻഫിനിറ്റി വരെ. എപ്പോഴും ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ പാസ് ചെയ്യൊന്നും വേണ്ട, ഇത് കാണുമ്പോഴേ മനസ്സിലാവും രണ്ട് മുതൽ മുകളിലേക്ക് ആ റേഞ്ച് എന്ന്. അപ്പോൾ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ ടു ഇൻഫിനിറ്റിയാണ് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച്. എസ് സ്ക്വയർ പ്ലസ് വൺ ആണെങ്കിൽ ഇവിടെയായിരിക്കും പരാബോള, എസ് സ്ക്വയർ മൈനസ് വൺ ആണെങ്കിൽ ഇവിടെയായിരിക്കും പരാബോള, ഒക്കെ നാം മനസ്സിലാക്കി വെക്കണം. ശരി, ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. മോഡ് എക്സ് മൈനസ് വണ്ണിൻ്റെ ഗ്രാഫ്, മോഡ് എക്സ് പ്ലസ് വണ്ണിൻ്റെ ഗ്രാഫ്, എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയറിൻ്റെ ഗ്രാഫ്, എന്നിട്ട് ഡൊമെയിനും റേഞ്ചും പറയാം. മോഡ് എക്സിൻ്റെ ഗ്രാഫ് ഓർമ്മയില്ലേ? മോഡ് എക്സ് മൈനസ് വൺ എന്ന് പറയുമ്പോൾ എക്സിനാണല്ലോ ചേഞ്ച് വന്നത്, എക്സിനല്ലേ ഷിഫ്റ്റിംഗ് വന്നത്. അപ്പോൾ എന്താ ചെയ്യുക? എക്സ് ആക്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. എങ്ങോട്ടാ? മൈനസ് വൺ എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഒരു യൂണിറ്റ് വലത്തോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. നോക്കൂ ഗ്രാഫ്, മോഡക്സിൻ്റെ ഗ്രാഫ് നമുക്കറിയാം, ഒരു യൂണിറ്റ് ഞാൻ വലത്തോട്ട്, ഇങ്ങനെയാണ് മോഡക്സിൻ്റെ ഗ്രാഫ്. എക്സ് മൈനസ് വൺ എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് വലത്തോട്ടാണ് മാറിയിരിക്കുന്നത്, ഇതാണ് മോഡ് എക്സ് മൈനസ് വണ്ണിൻ്റെ ഗ്രാഫ് വരിക. ഇത് ഓർക്കാൻ ഒരു പ്രയാസമില്ല, എങ്ങോട്ടാണ് മാറുക എന്നറിയാൻ. എക്സിന് എന്ത് കൊടുക്കുമ്പോഴാണ് സീറോ കിട്ടുക എന്ന് നോക്കിയാൽ മതി. എക്സിന് വണ്ണ് കൊടുക്കുമ്പോഴല്ലേ സീറോ കിട്ടുക, ആ വണ്ണിലായിരിക്കും അതിൻ്റെ ഷാർപ്പ് ബെൻഡ് വരുന്നത്. ഡൊമെയിൻ എന്താ? ഡൊമെയിൻ ആർ തന്നെയാണ്, മോഡക്സിനെ പോലെ തന്നെ ഡൊമെയിൻ ആറാ. റേഞ്ച് എന്താ വന്നിരിക്കുന്നത്? ചില കുട്ടികളെങ്കിലും ഇവിടെ വണ്ണ് കാണുന്നത് കൊണ്ട് വൺ ടു ഇൻഫിനിറ്റി എന്ന് പറയും, അങ്ങനെ പറയരുത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂ ആണ്, ഇവിടെ വൈ വാല്യൂ സീറോ അല്ലേ, അപ്പം സീറോ ടു ഇൻഫിനിറ്റിയാണ് ആ ഫംഗ്ഷൻ്റെ റേഞ്ച്. ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ സീറോ ടു ഇൻഫിനിറ്റി. കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി എക്സ് പ്ലസ് വൺ വരുമ്പോഴോ, എക്സിന് എന്ത് കൊടുക്കുമ്പോഴാണ് സീറോ എന്ന് വരിക? മൈനസ് വൺ കൊടുക്കുമ്പോൾ. അപ്പോൾ പ്ലസ് വൺ എന്ന് വരുമ്പോൾ ഇടത്തോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക, പ്ലസ് വൺ വരുമ്പോൾ ഇടത്തോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക. കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഈ ഷാർപ്പ് ബെൻഡ് എവിടാന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ, അതിന് എക്സിന് എന്ത് കൊടുക്കുമ്പോഴാണ് സീറോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇടത്തോട്ട് ഒരു യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യും. മോഡസ് മൈനസ് ടു ആണെങ്കിൽ ഇവിടെ, മോഡസ് മൈനസ് ത്രീ ആണെങ്കിൽ ഇവിടെ, മോഡസ് പ്ലസ് വൺ ആണെങ്കിൽ ഇവിടെ, മോഡസ് പ്ലസ് ടു ആണെങ്കിൽ ഇവിടെ, അങ്ങനെ നമുക്ക് ഒക്കെ പറയാൻ പറ്റും. വളരെ സിമ്പിളാണ് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, നിങ്ങൾ ലാബിലും ഈ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ. മോഡ് എക്സ് പ്ലസ് വൺ കണ്ടില്ലേ ഗ്രാഫ്, എക്സ് പ്ലസ് വൺ, എക്സിന് മൈനസ് വൺ കൊടുക്കുമ്പോഴല്ലേ സീറോ വരുന്നത്. ശരി, എന്താ ഡൊമെയിൻ? ഡൊമെയിൻ വെർട്ടിക്കൽ ലൈൻ പാസ് ചെയ്യുമ്പോൾ മുഴുവൻ സമയം മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഡൊമെയിൻ ആറാ. എന്താ റേഞ്ച് വരുന്നത്? റേഞ്ച് നേരത്തെ പറഞ്ഞ പോലെ മൈനസ് വൺ ഇൻഫിനിറ്റി ആണോ? അല്ല, സീറോ മുതൽ, ആൻസർ സീറോ കിട്ടുന്നുണ്ട്, സീറോ മുതൽ ഇൻഫിനിറ്റി വരെയാണ് ആ ഫംഗ്ഷൻ്റെ റേഞ്ച് വരുന്നത്. മനസ്സിലായല്ലോ. ഇനി എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ അല്ലേ അടുത്തത്, എസ് സ്ക്വയറിൻ്റെ ഗ്രാഫ് നമുക്കറിയാലോ. ആ
അതിനെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക? മൈനസ് അല്ലേ വന്നത്, എക്സിന് വണ്ണ് കൊടുക്കുമ്പോഴല്ലേ സീറോ വരുന്നത്. അപ്പോൾ വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. എസ് സ്ക്വയറിൻ്റെ ഗ്രാഫിന് ഒരു യൂണിറ്റ് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്താൽ എസ് മൈനസ് വൺ ഹോൾ സ്ക്വയറിൻ്റെ ഗ്രാഫ് കിട്ടും. കണ്ടോളൂ നിങ്ങൾ, ഇതാണ് എസ് മൈനസ് വൺ ഹോൾ സ്ക്വയറിൻ്റെ ഗ്രാഫ്. എസ് സ്ക്വയറിൻ്റെ ഗ്രാഫിന് ഒരു യൂണിറ്റ് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു. എന്താ മക്കളെ ഡൊമെയിൻ? ഡൊമെയിൻ എസ് മൈനസ് വൺ ഹോൾ സ്ക്വയർ പോളിനോമിയല, ഡൊമെയിൻ ആറാ. എക്സിന് എന്ത് കൊടുത്താലും ആൻസർ കിട്ടും. റേഞ്ചോ? നേരത്തെ പറഞ്ഞ പോലെ സീറോ ടു ഇൻഫിനിറ്റി. സിമ്പിൾ അല്ലേ? എസ് മൈനസ് ടു ഹോൾ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ ആയിരിക്കും ഈ ബെൻഡ് വരിക. ഓക്കെ, എസ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ ആയിരിക്കും ബെൻഡ് വരിക. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ പരമാവധി ശ്രമിക്കണം. ഓക്കെ, ശരി. ഇനി നമുക്ക് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 16. മൈനസ് മോഡക്സിന്റെ ഗ്രാഫ് വരക്കാനാ പറഞ്ഞത്. മോഡക്സിന്റെ ഗ്രാഫ് അറിയാലോ, മൈനസ് മോഡക്സ് ആകുമ്പോൾ നേരെ തിരിച്ച് വരച്ചാൽ മതി. മോഡക്സ് മുകളിലേക്കല്ലേ, അത് നേരെ തിരിച്ച് വരക്ക. അങ്ങനെ മൈനസ് മോഡക്സിന്റെ ഗ്രാഫ് ഇതാ ഇതേ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ പറ എന്താ ഡൊമെയിൻ എന്ന്. ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അല്ലേ. എന്താ റേഞ്ച്? ഏറ്റവും ചെറിയ നമ്പർ മുതൽ സീറോ വരെയുള്ള എല്ലാ നമ്പറും ആൻസറായിട്ട് വരുന്നുണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ പാസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ മീറ്റ് ചെയ്യുക. ഏറ്റവും ചെറിയ നമ്പർ മുതൽ എന്ന് കാണിക്കാൻ മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയാം. അത് മുതൽ സീറോ വരെ, സീറോ ഇൻക്ലൂഡിംഗ് ആണല്ലോ, അതുകൊണ്ട് അവിടെ ബ്രാക്കറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി സീറോ ആണ് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് വരുന്നത്. അടുത്തത് 2x+1 ആണ്. 2x+1 എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഒക്കെ പഠിച്ചവരല്ലേ. y=2x+1 സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ് വരക്കേണ്ടത്. ലൈന് വരക്കണമെങ്കിൽ നമുക്കറിയാം എന്താ ലൈന് വരക്കാൻ വേണ്ടത്. ലൈന് വരക്കാൻ ഇതേപോലെ ടേബിൾ വരക്കണം. രണ്ട് പോയിന്റ് കിട്ടിയാൽ ലൈന് വരക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ലൈൻ വരക്കാൻ വേണ്ടി എക്സിന് എന്ത് കൊടുക്കുന്നു? എക്സിന് ഞാൻ 0 എന്ന് കൊടുക്കുന്നു. എന്താ ആൻസർ കിട്ടിയ വൈക്ക്? വൈ എഫ് ഓഫ് എക്സ് വൈ ഒക്കെ ഈക്വലാ 2×0+1. ആൻസർ 1 എന്ന് വരും അല്ലേ. ഇനി എക്സിന് ഞാൻ സാധാരണ വൈക്ക് 0 എന്ന് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ എക്സ് -1/2 ആണ് കിട്ടുക. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എക്സിന് എന്ത് കൊടുക്കുന്നു? ഏത് നമ്പർ കൊടുത്താലും മതി, 1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് വൈക്ക് 2×1+1 ദാറ്റ് ഇസ് ഈക്വൽ 3 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ 0, 1, 1, 3 എന്നുള്ള രണ്ട് പോയിന്റ് മാർക്ക് ചെയ്ത് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്താൽ 2x+1 ഗ്രാഫ് കിട്ടും. ആദ്യം ഈ ടേബിൾ വരക്കണം കേട്ടോ. ഇത്തരം ഫംഗ്ഷന് ഗ്രാഫ് ലൈനായിട്ട് വരുന്ന ഫംഗ്ഷനുകൾ നമ്മൾ പേര് പറയാറുണ്ട്. എന്താ പറയുക? ലീനിയർ ഫംഗ്ഷൻ എന്നാണ് പറയുക. എന്താ പറയുക? ലീനിയർ ഫംഗ്ഷൻ. ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഗ്രാഫ് ലൈനാണെങ്കിൽ അതിനെ ലീനിയർ ഫംഗ്ഷൻ. അപ്പം ലീനിയർ ഫംഗ്ഷൻ്റെ ഫോം എന്താണ്? FxA(x+b). ഇതാണ് ലീനിയർ ഫംഗ്ഷൻ്റെ ഫോം കേട്ടാ. ശരി, ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം അല്ലേ. ദാ ഈ പോയിന്റുകൾ 0, 1 എന്നുള്ള പോയിന്റ് ഇവിടെയാണ് ഉണ്ടാവുക. 1, 3 എന്നുള്ള പോയിന്റ് ഇതാണ്. ഈ രണ്ട് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു, ജോയിൻ ചെയ്തു, എനിക്ക് ഗ്രാഫ് കിട്ടി. FxA(2x+1) എന്നുള്ള ഗ്രാഫ് കിട്ടി. ഈ ലൈനാണ് FxA(2x+1). ഈ ഡൊമെയിനും റേഞ്ചും പറയാൻ പ്രയാസമുണ്ടോ? വെർട്ടിക്കൽ ലൈൻ മുഴുവൻ സമയത്തും മീറ്റ് ചെയ്യും, ഹൊറിസോണ്ടൽ ലൈനും മുഴുവൻ സമയത്തും മീറ്റ് ചെയ്യും അല്ലേ. അതുകൊണ്ട് ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ ആരാ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് ആരാ? ഇറ്റ് ഇസ് അഗെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. വെരി സിമ്പിൾ. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. കൺസിഡർ ദി ഫംഗ്ഷൻ FxR(defined by) FxA(1-x)(0) 1 x=0 x+1 x>(0). ഇവിടെ ജോലി വിഭജിച്ച് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു പീസ് വൈസ് ഫംഗ്ഷനാണ്, ഇത് സിഗ്നം ഫംഗ്ഷൻ അല്ല. സിഗ്നം ഫംഗ്ഷൻ ആകണമെങ്കിൽ 1 x>0 0 x=0 -1 x>0 എന്ന് തന്നെ വരണം. ഈ ഒരു ബ്രാക്കറ്റ് കണ്ടുകൊണ്ട് സിഗ്നം ഫംഗ്ഷൻ ആണെന്ന് പറയരുത്. ഓക്കെ, ഇതൊരു പീസ് വൈസ് ഫംഗ്ഷൻ അല്ലേ. ശരി, ആദ്യത്തെ ചോദ്യം എന്താണ്? F(-1) എന്താണ് എന്നല്ലേ. എങ്ങനെ F(-1) കിട്ടുക? F(-1) എന്ന് പറയുമ്പോൾ -1 പ്രത്യേകത നോക്കണം, അത് 0 ചെറുതാണ്. 0 ചെറുതാകുമ്പോൾ എന്താ ഡെഫിനിഷൻ? 1-x അല്ലേ. അപ്പോൾ F(-1) എന്ന് പറയുമ്പോൾ 1-1-x ആരവിടെ? -1 1-1 =1-1=1 What is 1+1? 1+1=2. ഓക്കെ, അപ്പോൾ F(-1) 2 ആണ്. അടുത്ത ചോദ്യം F(0) അല്ലേ. അപ്പോൾ ഒരു പീസ് വൈസ് ഫംഗ്ഷൻ കണ്ടാൽ ഇതൊക്കെ എഴുതാൻ നമുക്ക് അറിയണം. F(0) എന്ന് വെച്ചാൽ x 0 ആകുമ്പോൾ എന്താ ആൻസർ എന്നാണ് ചോദിച്ചത്. വളരെ കൃത്യമാണ്, ആൻസർ എന്താ? 1 അല്ലേ. ശരി, F(1) എന്താണെന്നാണ് അടുത്ത ചോദ്യം. F(1) എന്താ? 1 വാല്യൂ ആരെക്കാൾ വലുതാണ്? x 0 വലുതാകുന്ന സമയത്ത് x+1 അല്ലേ ആൻസർ വരുന്നത്. അപ്പോൾ 1+1 എന്ന് കിട്ടും. ആരാ 1+1? 2. 1+1=2. അപ്പോൾ F(1)ഉം F(-1)ഉം F(0) ഒക്കെ എഴുതി. -1 ഇമേജ് എഴുതി, 0 ഇമേജ് എഴുതി, 1 ഇമേജും എഴുതി. അടുത്ത ചോദ്യം ഇതിൻ്റെ ഗ്രാഫ് വരക്കാനാണ് അല്ലേ. പിന്നെ ഡൊമെയിനും റേഞ്ചും എഴുതാനാ. ഗ്രാഫ് നമുക്ക് സാധാരണ പോലെ ഇതൊക്കെ ലൈനാണെന്ന് മനസ്സിലാക്കി വരക്കാം. അതിനേക്കാൾ എളുപ്പമുള്ളൊരു മാർഗ്ഗമുണ്ട്. നോക്കൂ നിങ്ങൾ, x<0) ആകുമ്പോൾ -x വരുന്നു, x>0 ആകുമ്പോൾ +x വരുന്നു. ഇത് ആരുടെ പ്രോപ്പർട്ടിയാണ്?
മോഡക്സിൻ്റെ പ്രോപ്പർട്ടി അല്ലേ. അപ്പം സത്യത്തിൽ ഈ ഫംഗ്ഷൻ ആരാണെന്നറിയോ, ഈ ഫംഗ്ഷന് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള മോഡക്സ് പ്ലസ് വൺ ആണ്. ഓക്കെ, മോഡക്സ് പ്ലസ് വൺ എന്നുള്ള ഫംഗ്ഷനായത്. അപ്പോൾ മോഡക്സ് പ്ലസ് വണ്ണിൻ്റെ ഗ്രാഫ് നമുക്കറിയാലോ, മോഡക്സിനെ ഒരു യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരക്കാൻ ഇതിനെ ഒരു യൂണിറ്റ് മുകളിലേക്ക്, മോഡക്സിനെ ഒരു യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഒന്നുകൂടെ ഞാൻ പറയാം, എന്തുകൊണ്ട് ഇത് മോഡക്സ് പ്ലസ് വൺ വന്നു നോക്കൂ. ഇതിനെ ഞാൻ പീസ് വൈസ് ഫോമിൽ എഴുതുമ്പോൾ മോഡക്സ് ആരാ, മൈനസ് എക്സ് ആ, എപ്പോഴ് എക്സ് ലെസ് ദാൻ സീറോ ആകുമ്പോൾ അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം വൺ എഴുതി, ദെൻ മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ സീറോ. പിന്നെ മോഡക്സ് സീറോ അല്ലെ, എക്സ് ഈക്വൽ സീറോ ആകുമ്പോൾ, സീറോ ആകുമ്പോൾ സീറോ പ്ലസ് വൺ വൺ എന്ന് വരും അല്ലേ. ഇഫ് എക്സ് ഈക്വൽ ടു സീറോ, മോഡക്സ് എക്സ് ആണ് എപ്പോൾ, എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ. വൺ പ്ലസ് എക്സ് എന്ന് വരും, എപ്പോഴാണ് വൺ പ്ലസ് എക്സ് വരിക, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ. നോക്കൂ നിങ്ങൾ, ഞാൻ എന്താ ചെയ്തത്, മോഡക്സ് പ്ലസ് വണ്ണിന് പീസ് വൈസ് ഫോമിൽ എഴുതിയപ്പോൾ ഇതേ ഫംഗ്ഷൻ കിട്ടി. അപ്പോൾ ഈ ഫംഗ്ഷന് ഗ്രാഫ് വരയ്ക്കാൻ ആരുടെ ഗ്രാഫ് വരച്ചാൽ മതി, മോഡക്സ് പ്ലസ് വണ്ണിൻ്റെ ഗ്രാഫ് വരച്ചാൽ മതി. മോഡക്സ് പ്ലസ് വണ്ണിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക, മോഡക്സിന് ഒരു യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, നേരത്തെ ചെയ്തതല്ലേ. അതുകൊണ്ട് ഈ രണ്ട് ഫംഗ്ഷനും ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ ഗ്രാഫ് ദാ ഇങ്ങനെ വരക്കാം. ഓക്കെ, ശരി, നേരത്തെ വരച്ച അതേ കാര്യമാണ്, ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ആ കൂടുതലൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല, നമുക്കതിൻ്റെ ഗ്രാഫ് ഇവിടെ കാണിക്കാം. ശ്രദ്ധിക്കൂ നിങ്ങൾ, ഡൊമെയിൻ, ഡൊമെയിൻ എന്താ വരുന്നത്, ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്താ വരുന്നത്, ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ മോഡക്സ് പ്ലസ് വൺ ആണല്ലോ, ഡൊമെയിൻ ആർ. റേഞ്ച് എന്താ വരുന്നത്, ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെൽ വൺ ഇൻഫിനിറ്റി. നേരത്തെ പറഞ്ഞ കാര്യമായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്, അടുത്ത ചോദ്യം ഇതാ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് വണ്ണിൻ്റെ ഡൊമെയിനും റേഞ്ചും എഴുതുക, പിന്നെ റൂട്ട് ഓഫ് നയൻ മൈനസ് എക്സ് സ്ക്വയറും എഴുതുക. ആദ്യം നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് വണ്ണിൻ്റെ ഡൊമെയിനും റേഞ്ചും എഴുതാം. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ആരാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, നല്ലോണം ശ്രദ്ധിക്കണേ, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് വൺ. ഡൊമെയിൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഈ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ, ഡൊമെയിൻ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ആണ്. എക്സിൻ്റെ വാല്യൂ റൂട്ടിനകത്തല്ലേ ഫംഗ്ഷൻ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ തീർച്ചയായിട്ടും എന്തായിരിക്കണം, എക്സ് റൂട്ടിനകത്തുള്ള ആൾ തീർച്ചയായിട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ സീറോ ആയിരിക്കണം. ഓക്കെ, റൂട്ടിനകത്ത് എക്സ് മൈനസ് വൺ ആണല്ലോ, റൂട്ടിനകത്ത് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്ക്വയർ റൂട്ട് ഡിഫൈൻഡ് അല്ല, അത് കോംപ്ലക്സ് നമ്പറായിട്ട് മാറും, ഇമേജിനറി നമ്പറായിട്ട് മാറും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടിയിരിക്കുന്നത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ വൺ. എക്സിൻ്റെ വാല്യുവിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നത്, എക്സിൻ്റെ വാല്യുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പം ഡൊമെയിൻ എന്താ, എക്സ് ഗ്രേറ്റർ ദാൻ ഒരിക്കൽ വൺ എന്ന് പറയാം, ഡൊമെയിൻ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഒരിക്കൽ വൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻ്റർവൽ ഫോമിൽ എഴുതുമ്പോൾ വൺ ടു ഇൻഫിനിറ്റി എന്ന് പറയാം, ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ വൺ ടു ഇൻഫിനിറ്റി. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ മനസ്സിലായല്ലോ, ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ വൺ വൺ ടു ഇൻഫിനിറ്റി. അപ്പോൾ എസ് മൈനസ് ടു ആണെങ്കിലോ, ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ ടു ടു ഇൻഫിനിറ്റി. ഓക്കെ, പിന്നെ എക്സ് പ്ലസ് വൺ ആണെങ്കിലോ, ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ മൈനസ് വൺ ടു ഇൻഫിനിറ്റി, ആ രൂപത്തിൽ വരും. ഇനി റേഞ്ച് പറയുന്നത് വളരെ ഈസിയാണ്, ഒരു പ്രയാസമില്ല റേഞ്ച് പറയാൻ വേണ്ടി. എങ്ങനെ റേഞ്ച് പറയാം, എക്സിന് കൊടുക്കാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ വൺ അല്ലേ, വൺ കൊടുത്താൽ ആൻസർ സീറോ എന്നല്ലേ കിട്ടുക, ഇവിടെ വൺ എന്ന് കൊടുത്താൽ ആൻസർ സീറോ അല്ലേ കിട്ടുക, ആൻസറിനാണല്ലോ റേഞ്ച് എന്ന് പറയുന്നത്. ശരി, വണ്ണിനേക്കാൾ വലിയ എല്ലാ നമ്പറും കൊടുക്കാലോ, എക്സ് വലുതാകുന്നതിനനുസരിച്ച് ഈ നമ്പറും വലുതായി വലുതായി വരില്ലേ. അപ്പോൾ ഏറ്റവും ചെറിയ ആൻസറായിട്ട് നമുക്ക് ആരെ കിട്ടുന്നു, സീറോ കിട്ടുന്നു, ഏറ്റവും ചെറിയ ആൻസർ സീറോ. അങ്ങനെ ആൻസർ വലുതായി ഏത് വലിയ ആൻസറും കിട്ടാം. അപ്പോൾ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ സീറോ ഇൻഫിനിറ്റിയാണ് റേഞ്ച്, മനസ്സിലായോ. എസ് മൈനസ് വണ്ണ് ഗ്രേറ്റർ ദാൻ ഒരിക്കൽ സീറോ ആയിരിക്കണം, അത് വെച്ച് എക്സ് ഗ്രേറ്റർ ദാൻ ഒരിക്കൽ വൺ എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂവിനാ ഡൊമെയിൻ എന്ന് പറയുന്നത്, ഡൊമെയിൻ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ വൺ ഇൻഫിനിറ്റി, വൺ കൊടുത്താൽ സീറോ കിട്ടും. അപ്പോൾ ആൻസറായിട്ട് കിട്ടുന്ന ഏറ്റവും ചെറിയ നമ്പർ സീറോ, പിന്നെ എക്സിൻ്റെ വാല്യൂ എത്രയും വലുതാക്കാം, അതിനനുസരിച്ച് റൂട്ടും വലുതായി വരും, അതുകൊണ്ട് ആൻസറും വലുതായി വരും. അങ്ങനെയാണ് റേഞ്ച് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ സീറോ ഇൻഫിനിറ്റി ആയത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഓർത്ത് വെക്കാൻ ഇതാ ഈ ചിത്രം നിങ്ങളെ സഹായിക്കും. ഇതൊക്കെ ആരാണ്, ഓർ ഈ ഫംഗ്ഷനുകളുടെ ഗ്രാഫാണ് ഞാൻ ഇവിടെ കൊടുത്തത്, ഗ്രീൻ കളർ, ഗ്രീൻ, ബ്ലൂ ബ്ലൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൂട്ട് ഓഫ് എസ് മൈനസ് വണ്ണിൻ്റെ ഗ്രാഫാണ് ഈ ബ്ലൂ കളറിലുള്ളത്. നോക്കൂ നിങ്ങൾ, ഡൊമെയിൻ എന്താ വരുന്നത്, വൺ ടു ഇൻഫിനിറ്റി. ഈ ബ്ലൂ വണ്ണിലല്ലേ തുടങ്ങുന്നത്, വൺ ടു ഇൻഫിനിറ്റി. റേഞ്ചോ സീറോ ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇത്തരം ഫംഗ്ഷനുകളൊക്കെ റേഞ്ച് സീറോ ടു ഇൻഫിനിറ്റിയാണ്, റേഞ്ചിൽ വ്യത്യാസമൊന്നുമില്ല, ഡൊമെയിനിലാണ് വ്യത്യാസം. എക്സ് മൈനസ് ടു ആണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഒരിക്കൽ ടു, എസ് മൈനസ് വൺ ആണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഒരിക്കൽ വൺ, എസ് മൈനസ് എക്സ് റൂട്ട് എക്സ് ആണെങ്കിൽ എസ് ഗ്രേറ്റർ ദാൻ ഒരിക്കൽ സീറോ, റൂട്ട് എക്സ് പ്ലസ് വൺ ആണെങ്കിൽ എസ് ഗ്രേറ്റർ ദാൻ ഒരിക്കൽ മൈനസ് വൺ, റൂട്ട് എക്സ് പ്ലസ് ടു ആണെങ്കിൽ എസ് ഗ്രേറ്റർ ദാൻ ഒരിക്കൽ മൈനസ് ടു, ആൻഡ് സോ ഓൺ. കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, ഇതൊക്കെ പരാബോളയാണ്, അതൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.
ഓക്കെ ശരി, അടുത്ത ചോദ്യം നോക്കൂ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് നയൻ മൈനസ് എസ് സ്ക്വയർ. ആരാ ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് നയൻ മൈനസ് എസ് സ്ക്വയർ. നേരത്തെ പറഞ്ഞ പോലെ ഇതും സ്ക്വയർ റൂട്ട് ഫംഗ്ഷനാണ് അല്ലേ? അപ്പോൾ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആകുമ്പോൾ എന്താ ഞാൻ നേരത്തെ പറഞ്ഞത്? എക്സിൻ്റെ വാല്യൂവിനാണ് ഡൊമെയിൻ എന്ന് പറയുക. അപ്പോൾ ഡൊമെയിൻ കിട്ടാൻ വേണ്ടി റൂട്ടിനകത്തുള്ള ആളെ നമ്മൾ എന്താക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ സീറോ. റൂട്ടിനകത്തുള്ള ആൾ പോസിറ്റീവ് ആണെങ്കിൽ, നോൺ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പം നയൻ മൈനസ് എസ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ സീറോ ആയിരിക്കണം. അതായത് നയൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എസ് സ്ക്വയർ ആയിരിക്കണം. നമുക്ക് തിരിച്ചിങ്ങനെ പറയാലോ, എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ നയൻ എന്ന് പറയാലോ. ഒരു നമ്പറിൻ്റെ സ്ക്വയർ ഒമ്പതും അതിനേക്കാൾ ചെറുതുമാകാൻ എപ്പോഴാ? വളരെ കൃത്യമാണ്, നെഗറ്റീവ് ത്രീ മുതൽ, നെഗറ്റീവ് ത്രീ മുതൽ ത്രീ വരെയാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടോ നിങ്ങൾ, മൈനസ് ത്രീ മുതൽ ത്രീ വരെ. ഇത്രയും നമ്പേഴ്സിൻ്റെ സ്ക്വയർ നയനോ അതിനേക്കാൾ ചെറുതോ ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂവിനല്ലേ നമ്മൾ ഡൊമെയിൻ എന്ന് പറയുക? യെസ്. അപ്പോൾ ഡൊമെയിൻ ആരാണെന്ന് കിട്ടിയല്ലേ? ആരാ ഡൊമെയിൻ? ക്ലോസ്ഡ് ഇൻ്റർവെൽ മൈനസ് ത്രീ ത്രീ. ക്ലോസ്ഡ് ഇൻ്റർവെൽ മൈനസ് ത്രീ ത്രീ ആണ് ഡൊമെയിൻ. നയൻ മൈനസ് എസ് സ്ക്വയറിന് പകരം സിക്സ്റ്റീൻ മൈനസ് എസ് സ്ക്വയർ ആണെങ്കിലോ മൈനസ് ഫോർ ഫോർ. 25 മൈനസ് സ്ക്വയർ ആണെങ്കിലോ മൈനസ് ഫൈവ് ഫൈവ് ഒക്കെ പറയാം. ഇനി റേഞ്ച് പറയാം അല്ലേ? റേഞ്ചോ കുറച്ചുകൂടെ എളുപ്പമാണ് റേഞ്ച് മനസ്സിലാക്കാൻ. മൈനസ് ത്രീ മുതൽ ത്രീ വരെയുള്ള എല്ലാ നമ്പേഴ്സും നമുക്ക് എക്സിന് കൊടുക്കാം. സത്യത്തിൽ ഈ മൈനസ് ത്രീ മുതൽ ത്രീ വരെ എന്ന് പറയുമ്പോൾ മൈനസ് ത്രീ മുതൽ സീറോ വരെ കൊടുത്താൽ മതി, കാരണം സ്ക്വയർ അല്ലേ. സ്ക്വയർ വരുമ്പോൾ മൈനസ് ത്രീ മുതൽ സീറോ വരെ കൊടുത്താലും ത്രീ മുതൽ സീറോ വരെ കൊടുത്താലും ഒരേ ആൻസറാണ് കിട്ടുക. അപ്പം ഞാൻ മൈനസ് ത്രീ മുതൽ സീറോ വരെ കൊടുക്കുന്നു. മൈനസ് ത്രീ കൊടുത്താൽ എന്താ ആൻസർ വരിക? നയൻ മൈനസ് മൈനസ് ത്രീയുടെ സ്ക്വയർ. അപ്പം നയൻ മൈനസ് നയൻ സീറോ എന്ന് വരും. അപ്പം മിനിമം ആൻസർ സീറോ. മാക്സിമം എന്താ വരിക എന്നറിയോ? സീറോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്, സീറോ കൊടുത്താൽ എന്താ കിട്ടുക? നയൻ മൈനസ് സീറോ സ്ക്വയർ റൂട്ട് നയൻ ഈക്വൽ ടു ത്രീ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണെന്ന് മനസ്സിലായല്ലോ. ഏറ്റവും മിനിമം നമുക്ക് ആൻസറായിട്ട് കിട്ടുക സീറോ ആണ്, മാക്സിമം നമുക്ക് ആൻസറായിട്ട് കിട്ടുക മൂന്നാണ്. ഓക്കെ സിമ്പിൾ. ഇതേപോലെ സിക്സ്റ്റീൻ മൈനസ് എസ് സ്ക്വയർ റൂട്ട് ആണെങ്കിൽ സീറോ ടു ഫോർ എന്ന് വരും. മനസ്സിലാക്കാൻ കൂടുതൽ നല്ലതാണ് ഈ ചിത്രം. നോക്കൂ, ഇതൊക്കെ സെമി സർക്കിൾസാണ്, ഇതൊക്കെ സർക്കിൾസാണ് മക്കളെ. ഇതൊക്കെ സർക്കിൾസിൻ്റെ ഒരു ഭാഗം, മുകൾ ഭാഗം മാത്രമാണ് ഈ ഫംഗ്ഷനുകൾ. റൂട്ട് ഓഫ് ഫോർ മൈനസ് എസ് സ്ക്വയറിൻ്റെ ഗ്രാഫായി കണ്ടത് കണ്ടോ നിങ്ങൾ? ഡൊമെയിന് മൈനസ് ടു ടു ടു, റേഞ്ച് സീറോ ടു ടു. റൂട്ട് ഓഫ് സിക്സ്റ്റീൻ മൈനസ് എസ് സ്ക്വയർ, ഡൊമെയിന് മൈനസ് ഫോർ ടു ഫോർ, റേഞ്ച് സീറോ ടു ഫോർ. റൂട്ട് ഓഫ് തേർട്ടി സിക്സ് മൈനസ് എസ് സ്ക്വയർ, ഡൊമെയിന് മൈനസ് സിക്സ് ടു സിക്സ്, റേഞ്ച് സീറോ ടു സിക്സ്. സിമ്പിൾ അല്ലേ? ശരി, ഇതെന്തുകൊണ്ടാണ് സർക്കിളിൻ്റെ ഭാഗമായത്? ദാ ഞാൻ ഒരു ഫംഗ്ഷൻ എടുക്കുന്നു. ആദ്യത്തെ ഫംഗ്ഷൻ എടുക്കാം, നന്നായിട്ട് ശ്രദ്ധിക്കുക. വൈ സി ഈക്വൽ ടു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ കോണി സെക്ഷനൊക്കെ പഠിച്ചതുകൊണ്ട്. റിവിഷൻ ആണല്ലോ ഇപ്പം നമ്മൾ ചെയ്യുന്നത്. റൂട്ട് ഓഫ് ഫോർ മൈനസ് എക്സ് സ്ക്വയർ. ഇതിനെ സ്ക്വയർ ചെയ്താൽ എന്താ കിട്ടുക? വൈ സ്ക്വയർ സീക്വൽ ടു ഫോർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഫോർ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ടു സ്ക്വയർ. ഇത് സർക്കിളാണ് അല്ലേ? സർക്കിളിൻ്റെ സെൻറ്റർ സീറോ സീറോയും റേഡിയസ് ടുവുമായിട്ടുള്ള സർക്കിൾ. റേഡിയസ് ടു കണ്ടോ? റേഡിയസ് ടു, സെൻറ്റർ സീറോ സീറോ ആയിട്ടുള്ള സർക്കിളാണ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ. ആ സർക്കിളിൻ്റെ മുകൾ ഭാഗമാണ് അതിൻ്റെ സ്ക്വയർ റൂട്ട്. താഴ്ഭാഗം കിട്ടാൻ അതിൻ്റെ നെഗറ്റീവ് സ്ക്വയർ റൂട്ട് എടുക്കേണ്ടത്. മൊത്തം സർക്കിൾ വരണമെങ്കിൽ ഇങ്ങനെ എഴുതണം, മുകൾ ഭാഗം മാത്രം കിട്ടാൻ ഇത് വരണം. ആ മുകൾ ഭാഗമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ശരി, ഇനി നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാനുണ്ട്. ശ്രദ്ധിക്കണേ, ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്താണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ഡൊമെയിൻ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂവാണ്. എക്സിൻ്റെ വാല്യൂ ഇവിടെ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? എക്സിന് എന്ത് കൊടുക്കാം, പക്ഷെ താഴെ സീറോ എന്ന് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? താഴെ സീറോ വരുന്ന കേസ് ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ലെറ്റ് ആരെ സീറോ ആക്കുക? എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ട്വൽവ് ആണല്ലോ ഡിനോമിനേറ്റർ. അതിന് സീറോ എന്ന് കൊടുക്കുമ്പോൾ എക്സിന് എന്ത് കിട്ടുമെന്ന് നോക്കാം. ആഡ് ചെയ്യുമ്പോൾ മൈനസ് എയ്റ്റും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ട്വൽവും കിട്ടുന്ന രണ്ട് നമ്പർ നോക്കിയാൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ട്വൽവ് കിട്ടുന്നതുകൊണ്ട് രണ്ട് നമ്പറും ഒരേ സൈനാണ്. ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് അല്ലേ? അപ്പോൾ രണ്ട് നമ്പറും നെഗറ്റീവാണ്. ഏതൊക്കെ രണ്ട് നമ്പർ എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? എക്സ് മൈനസ് ടു ആൻഡ് എക്സ് മൈനസ് സിക്സ് ഈക്വൽ സീറോ. ആഡ് ചെയ്താൽ മൈനസ് എയ്റ്റ് കിട്ടും, മൾട്ടിപ്ലൈ ചെയ്താൽ ട്വൽവ് കിട്ടും. അപ്പോൾ എക്സിൻ്റെ രണ്ട് പോസിബിൾ ആൻസേഴ്സ് എന്തൊക്കെയാണ്? എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് ഈക്വൽ സിക്സ്. എന്താ ഇതിൻ്റെ അർത്ഥം? ഇവിടെ ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം എക്സിന് ടു എന്ന് കൊടുത്താൽ, നിങ്ങളിവിടെ എക്സിന് ടു എന്ന് കൊടുത്ത് നോക്കൂ, താഴെ സീറോ എന്ന് വരും. എഫ് ഓഫ് ടു താഴെ സീറോ വരും. സിക്സ് കൊടുത്തു നോക്കൂ, അപ്പോഴും താഴെ സീറോ എന്ന് വരും. അപ്പോൾ താഴെ സീറോ വരാൻ പാടില്ല, താഴെ സീറോ എന്നാൽ ആൻസർ ഇല്ലല്ലോ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ, റേഞ്ച് ചോദിക്കുന്നില്ല. എന്താ ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ വരുന്നത് നിങ്ങൾ പറ? എന്താണ് എന്ത് കൊടുക്കുമ്പോഴാണ് താഴെ സീറോ വരിക? അത് ഒഴിവാക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൊടുക്കാം. എന്ത് കൊടുക്കുമ്പോഴേ ഇവിടെ പ്രശ്നമുള്ളൂ? ടു കൊടുക്കുമ്പോൾ താഴെ സീറോ വരും, അതുകൊണ്ട് നിങ്ങൾ ടു കൊടുക്കണ്ട.
ഓക്കെ, സിക്സ് കൊടുത്താൽ താഴെ സീറോ എന്ന് വരും. അതുകൊണ്ട് നിങ്ങൾ സിക്സ് കൊടുക്കേണ്ട, അത് രണ്ടും അല്ലാത്ത അതെല്ലാം കൊടുക്കാമല്ലോ. എല്ലാ റിയൽ നമ്പറും നിങ്ങൾക്ക് കൊടുക്കാം, എല്ലാ റിയൽ നമ്പറും കൊടുക്കാം. നിങ്ങൾ കൊടുക്കാൻ പാടില്ലാത്ത രണ്ട് നമ്പറുകൾ, ഒന്ന് രണ്ടാണ്, മറ്റൊന്ന് ആറാണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആട്ടോ, നല്ലോണം പഠിക്കണേ. ഡൊമൈൻസ് ഈക്വൽ ടു ആർ മൈനസ് തെറ്റ് 2, 6. എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുമ്പോൾ എക്സിന് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കുക. അതല്ല ഡൊമൈൻ, അതല്ലാത്തതാണ് ഡൊമൈൻ. ഈ രണ്ട് നമ്പറും ഡൊമൈൻ ഇല്ലാത്ത നമ്പറുകളാണ്. ബട്ട് ഡൊമൈൻ ആരാണ്? ആറിൽ നിന്ന് ആ രണ്ട് നമ്പറുകൾ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കേ, ദാ ഇതൊരു ഹോംവർക്കായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇതിൻ്റെ ഗ്രാഫൊക്കെ നമ്മൾ വരച്ചതാണ്, എങ്കിലും ഇതിൻ്റെ ഡൊമൈനും റേഞ്ചൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക. എസ് ഗ്രേറ്റർ ദാൻ സീറോ എന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഏകദേശം എല്ലാ ചോദ്യങ്ങളും ഫോക്കസ് ഏരിയയിലുള്ള ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ റെഗുലർ ക്ലാസ്സിലെടുത്ത ക്ലാസ് കേട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത്രയൊക്കെ പഠിച്ചാൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിന് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ റെഗുലറായിട്ട് പഠിക്കണം. ഓക്കെ, രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ സുന്ദരമായ ചാപ്റ്റർ ട്രിഗണോമെട്രിക് ഫംഗ്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.